നീ ആ സത്യസന്ധനായ പാവം പീപ്പിയെ കല്യാണം കഴിക്കാൻ വേണ്ടി കൊതിച്ചിരിക്കല്ലേ? പിന്നെന്തിനാ എന്റെ ഷാള് തലയിലിട്ടുകൊണ്ട് നടക്കുന്നെ? ഇപ്പൊ തന്നെ ഊരി നിങ്ങളുടെ മുഖത്ത് എറിഞ്ഞു തരാം. ഐ ആം വെയിറ്റിംഗ്. Stop what? ഈ ടെഡി സ്മൈൽ ഒന്ന് നിർത്തുവോ? നിങ്ങൾ ഒരു ചെറുപ്പക്കാരനല്ലേ, നിങ്ങൾ ഇങ്ങനെ ചിരിച്ചാ എനിക്ക് പേടിയാവും. അതെന്താ, ഈ ചിരി കാണുമ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആ തോന്നുന്നുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഒരു തരം നിങ്ങളുടെ ഷോള്. പിടിച്ചു നിങ്ങളുടെ ഷോള്, മിസ്റ്റർ വട്ടൻ സിംഗ് റൈസാദ. ചടങ്ങനുസരിച്ച് കല്യാണത്തിന് മുൻപ് കല്യാണച്ചെറുക്കൻ പെണ്ണിന് സമ്മാനം നൽകണം. ഇതാണ് ആ സമ്മാനം. മനസ്സ് സമ്പന്നമാണെങ്കിൽ ലക്ഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു നാണയം തന്നെ ധാരാളമാണ്.
ചേച്ചി. ഒരുപാടായി. എന്തോ ചേച്ചി, അയാളുണ്ടല്ലോ 12 അടി ഈഗോയുള്ള മനുഷ്യനാ. ഓ, അപ്പൊ വേറെ നിക്നെയിം കിട്ടല്ലേ. അതിരിക്കട്ടെ, ചേച്ചി ആരെങ്ങനെ ദേഷ്യം പിടിപ്പിച്ച? വേറെ ആരാ? അഹങ്കാരി സിംഗ് റായ് സാദാ. ചേച്ചി, അതിനെന്തിനാ വേറെ നിക്നെയിം ഒക്കെ ഇടുന്നേ? പിന്നല്ലാതെ എന്നും പുതിയ പുതിയ പ്രവൃത്തികളാ ചെയ്യുന്നേ. അയാൾ എന്റെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെ എനിക്ക് കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. അയാൾ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? ഇതുപോലുള്ള പയ്യന്മാരെ സ്വപ്നങ്ങളില് മാത്രമേ കിട്ടൂ. ബിയർഡ് ലുക്ക് സ്റ്റൈലിൽ എന്തൊരു ക്യൂട്ടാ, പിന്നെ ക്ലീൻ ഷേവ് ചെയ്തപ്പോ അതിലും ക്യൂട്ടായി. ഗുഡ് ബോയുടെ ലുക്സും അതുപോലെ ബാഡ് ബോയുടെ ആറ്റിറ്റ്യൂഡും, ഇനി എന്താ വേണ്ടേ? മതി, അയാൾ നിന്നെ സ്വന്തം പേരിലുള്ള ഷോൾ ഇടിപ്പിച്ചു. അവനെ നല്ലൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിലേ. എന്റെ പേര് ശിഖ വസിഷ്ഠന്നല്ല. ഞാനിപ്പോ അയാളുടെ അടുത്ത് ഷോള് തിരിച്ചു കൊടുക്കാൻ ചെന്നപ്പോ വീണ്ടും ആ ഷോൾ എനിക്ക് ഇട്ടു തന്നു. ഹായ് ചേച്ചി. പക്ഷേ ചേച്ചി ഇപ്പോഴും ആ തട്ടെടുത്ത് മാറ്റിയിട്ടില്ലല്ലോ. എനിക്ക് ഈ ബന്ധത്തിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. നീ മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഈ ബന്ധം രക്ഷിക്കാൻ നമുക്കാകൂ. എനിക്ക് അയാളുടെ പേരും അയാളുടെ ഷോളും ഇഷ്ടമല്ല. എനിക്ക് അയാളുടെ ഒരു സാധനവും ഇഷ്ടമല്ല. ഞാൻ അയാളോട് സംസാരിക്കാൻ പോയി, പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോ എന്നെ കടിച്ചു കീറാൻ തുടങ്ങും അയാള്. കൊടിയും കാണ്ടാമൃഗം. ഇനി ഞാൻ അയാളോട് സംസാരിക്കേണ്ട രീതി തന്നെ സംസാരിച്ചോളാം. ചേച്ചി, ഇനി എന്താ ചെയ്യാൻ പോകുന്ന അറിയില്ല. അവന്റെ അഹങ്കാരം നിക്കണമെങ്കിൽ നമുക്ക് അവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയേ പറ്റൂ. എന്നാലും ചേച്ചി, ഈ വീട് ഇപ്പൊ ആ പുള്ളിക്കാരൻ്റെതല്ലേ. ഇനി അയാളെ ഇറക്കി വിടണമെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഐഡിയ നോക്കണം. എന്ന് വെച്ചാ കുറച്ചും കൂടെ സ്ട്രോങ് പ്ലാൻ നോക്കണം. നോക്കേണ്ടി വരും. അവൻ എന്റെ കുടുംബത്തോടുള്ള കളിയും എന്റെ ജീവിതം വെച്ചുള്ള കളിയും രണ്ടും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ചേച്ചി, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ചെയ്യേണ്ടെന്ന് ഞാൻ പറയാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ വേണം എടുക്കാൻ. അതിന് പറ്റിയൊരു ആയുധം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ചേച്ചി. ആദ്യം തൊട്ട് ഈ ചെറുക്കനെ എനിക്ക് കണ്ണെടുത്ത കണ്ടുടാ. ചിരിക്കുടുക്ക എന്നൊരു പ്രോഗ്രാമം കൈവച്ചോണ്ട് നാട്ടുകാരെ കരയിപ്പിക്കാൻ നടക്ക. തൽക്കാലം ഇവൻ ചെയ്തതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അതെ, മിസ്റ്റർ റൗഡി പ്രൊഫസർ, വെയിറ്റ് ആൻഡ് സീ കളി എങ്ങനെയാന്ന് കാണാൻ പോകുന്നേയുള്ളൂ. ചതിയന്മാരുടെ രാജാവ് ടേക്ക് വൺ. ജീവന്റെ ഈ യാത്രയിൽ എന്നെ ഇട്ടിട്ട് പോയ എന്റെ പ്രിയതമൻ, എന്റെ ഹാർട്ട് ബ്രേക്ക് ആയിപ്പോയി. എന്റെ കാമുകൻ ഒരു ചതിയനായിരുന്നു. കാലവും മാറി, ഇലയും പൊഴിഞ്ഞു. എന്റെ പ്രിയതമൻ കൈവിട്ടു. ഹൃദയവും തകർന്നു. മനസ്സിന്റെ വാതിൽ ഞാൻ ആർക്കാണോ തുറന്നത് അതെന്റെ മുമ്പിൽ കൊട്ടിയടച്ചു. നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ല. എന്റെ പേര് രജന എന്നാണ്. ഞാൻ തിരയുന്നത് ചതിയനായ എന്റെ കാമുകനെയാ. വെറും പാവമായി എന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്കും തന്നു. ബന്ധുക്കളെ കാണിക്കാനെന്നും പറഞ്ഞ് എന്നെ സൂയിലേക്ക് കൊണ്ടുപോയത് പിന്നെ പല പ്രാവശ്യമായി. പാവം, ഞാൻ എന്തു ചെയ്യും? അവൻ ചിക്കൻ ബിരിയാണി പോലെ തന്നെ ഹോട്ടാ. അവന്റെ ടെഡി സ്മൈൽ, വലിയ വലിയ കണ്ണുകൾ, ക്യൂട്ടായിട്ടുള്ള മൂക്ക്, പിന്നെ മൂക്കിന്റെ തുമ്പത്തെ ആ ദേഷ്യം. ഞാൻ ഇതിലെല്ലാം വീണുപോയി.
അയാളുടെ പേര് അദ്വൈത് സിംഗ് റായ് സാദ. ഞങ്ങളെ പോലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഓടിപ്പോന്നെന്ന് ആർക്കറിയാം. ഇപ്പോഴത്തെ ആമ്പിള്ളേരുടെ കാര്യം പറയണ്ട, അവരുടെ ശ്രദ്ധ എപ്പോഴും എന്നെ പോലുള്ള ഗേൾസിന്റെ അടുത്താ. ആർക്കറിയാം ഈ എന്നൊക്കെ എത്ര തവണ നോട്ടിട്ടിട്ടുണ്ടെന്ന് ആര് കണ്ടു. കാണാൻ പറ്റിയ പീസ്. ഇവരെല്ലാവരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നെ? There is something wrong. എന്റെ വെല്ലിയേച്ചി ലഹരി കുറഞ്ഞിട്ടൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഇനിയുള്ളതേ സുനാമിയാ. ഇവനൊരുത്തൻ കാരണം നമ്മള് നാണം കെടുന്നുള്ള കാര്യം ഉറപ്പാ. ലിപ്സ്റ്റിക്കാണ് സത്യം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട ശാലിനിയുടെ ഈ ബന്ധം നമുക്ക് ഒത്തുകിട്ടിയത്. ശാലിനിക്ക് പണ്ടൊരു പേരുദോഷം കിട്ടിയതല്ലേ, അതിന്റെ ക്ഷീണം മാറി വന്നപ്പോഴാ വീണ്ടും കുടുംബത്തെ നാണം കെടുത്താനായിട്ട് ഈ ബന്ധം അങ്ങനെ മുടങ്ങിപ്പോയാലുണ്ടല്ലോ. ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോകുന്നതന്നെയാ നല്ലത്. പിന്നാലെ നടന്നതിൽ പിണ്ണങ്ങല്ലേ നീ, കട കണ്ണാലെ എറിഞ്ഞതിൽ പിണ്ണങ്ങല്ലേ നീ. ഹായ് സുന്ദരി, നിന്റെ പുഞ്ചിരി എനിക്കൊത്തിരി കൊതിയുണ്ടടി. എന്റെ നെഞ്ചോട്ടൊട്ടടി തൊട്ടാ സ്വക്കണ തക്കാളിപ്പഴം പിന്നാലെ. മറ്റാരുടെയോ വിഡിത്തം കാരണം ഈ ബന്ധം തകരാൻ പാടില്ല. അതുകൊണ്ട് ശാലിനിയുടെ കല്യാണം കഴിയുന്നതുവരെ ഈ വീട്ടിൽ നിന്ന് നീ മാറി നിൽക്കണം. പാക്കിംഗ് ചെയ്യാണോ? സാധനങ്ങളുടെ കൂട്ടത്തില് നിങ്ങളുടെ ഈഗോയും പിന്നെ ഈ ഷോളും കൂടെ കൊണ്ടുവയ്ക്കും. ചേട്ടന് ഞാൻ അറിയാത്ത ബന്ധങ്ങളോ? എന്നാലൊരു വാക്ക് എന്നോട് പറയായിരുന്നു. എനിക്കിനി ചേട്ടനോട് കൂടുതലൊന്നും പറയാൻ വയ്യ. എന്ത് ബന്ധോ? ദൈത് കണ്ടോ, എനിക്ക് ഇപ്പറയണം ആരേ ഈ രചന. എന്റെ പേര് രചന എന്നാണ്, ഞാൻ തിരയുന്നത് ചതിയനായ എന്റെ കാമുകനെയാണ്. ഇതാണ് ചതിയനായ കാമുകന്റെ ഫോട്ടോ. അയാളുടെ പേര് അദ്വൈത് സിംഗ് റായ് സാദ. Bro, 15. Yeah. 15 what, PP? I mean, no more for guessing. ഞാൻ 15 ടൈംസ് മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ ഇതുപോലെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടില്ല. ഇത്രയും ഇന്റലിജന്റ് ആയിട്ട് എങ്ങനെയാ പെട്ടുപോയത്? ആനുവൈ, എന്തെങ്കിലും ഹെൽപ്പിന്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നടുത്ത് പറഞ്ഞാൽ മതി. എന്നാ ഞാനും കൂടെ ചെല്ലട്ടെ എന്റെ ശാലിനിയെ കാണാൻ.
പണ്ടുള്ളവർ പറയാറില്ലേ, ഒരു പുതിയ സാധനം വാങ്ങുന്നതിന് മുമ്പ് ഒരു ട്രയൽ നല്ലതാണെന്ന്. റൈറ്റ്? സർ, സാറിന്റെ കൂടെ ഒന്ന് വരണം. എങ്ങോട്ട്? വരൂ സർ, വരൂ. നിങ്ങൾ ലണ്ടനിൽ നിന്നാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രീതികൾ നിങ്ങൾക്കറിയില്ല. ഇവിടെ ഒരു പ്രാവശ്യം ചീത്തപ്പേര് കേട്ടുകഴിഞ്ഞ് അതിന്റെ കറ വീഴുന്നത് മുഴുവൻ കുടുംബത്തിലേക്കുമാണ്. മൂന്ന് പെൺകുട്ടികളാണ് എനിക്കുള്ളത്. വേദന സഹിക്കാൻ മടിയില്ലെങ്കിലും മാനക്കേട് അത് ഞാൻ സഹിക്കില്ല. ഞങ്ങളുടെ ശാലിനി മോൾക്ക് ഈ ബന്ധം എത്ര ബുദ്ധിമുട്ടിയാണ് ശരിയായതെന്ന് നിനക്കറിയാലോ. മറ്റാരുടെയോ മണ്ടത്തരം കാരണം ഈ ബന്ധം തകരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ എന്ത് ചെയ്താലും അത് ആ പെൺകുട്ടിയുടെയും നിന്റെയും ഇടയിലുള്ള കാര്യമാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല. എന്നാലും എനിക്കൊരു അപേക്ഷയുണ്ട് മോനെ. എന്റെ മകളുടെ വിവാഹം കഴിയുന്നതുവരെ നീ ഈ വീട്ടിൽ നിന്ന് മാറിത്തരണം. ഈ വീട് നിന്റേതാണെന്നുള്ളത് ശരിയാ. നീ ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുമുണ്ട്. അവസാനമായിട്ടൊരു സഹായം കൂടി വേണം. ശാലിനിയുടെ കല്യാണം കഴിയുന്നതുവരെ നീ ഇവിടുന്ന് മാറി നിൽക്കണം. അവളുടെ വിവാഹം കഴിഞ്ഞാലുടൻ നിനക്കിവിടേക്ക് മടങ്ങി വരാം. ഐ അണ്ടർസ്റ്റാൻഡ് മിസ്സിസ് വസിഷ്ഠ. ഇത് നിങ്ങളുടെ ഫാമിലിയുടെ റെപ്യൂട്ടേഷന്റെ കാര്യമല്ലേ. ഞാൻ ഇവിടുന്ന് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ then I'll go. പാക്കിംഗ് ചെയ്യണോ? സാധനങ്ങളുടെ കൂടെ താങ്കളുടെ ഈഗോയും പിന്നെ ഈ ഷോളും കൂടി കൊണ്ടുപോയിക്കോണം. ഇത് രണ്ടും നിങ്ങളുടേതാ. അപ്പോ അത് രണ്ടും കൂടെ കൊണ്ടുപോണ്ടേ. നിങ്ങളുടെ ഒരു സാധനവും ഇവിടെ ആർക്കും വേണ്ട. എനിക്ക് സ്വന്തമായതൊന്നും ഞാൻ ഉപേക്ഷിക്കരുതെന്ന്. എനിക്ക് സ്വന്തമായതൊന്നും ഞാൻ ഉപേക്ഷിക്കരുതെന്ന്.
എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്ക്. പ്ലീസ് എന്നെ വിട്. എങ്ങോട്ടാ പോകുന്നത്? രജനയുടെ അടുത്തേക്കാണോ? പാവൻ രജന, അവള് നിങ്ങളെ ഇപ്പൊ കാത്തിരിക്കുന്നുണ്ടാവും. ഇനിയിപ്പോ ഈ ഷോള് അവൾക്ക് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. മിസ്റ്റർ വട്ടൻസ് ആൻഡ് റൈസാദാ. നിങ്ങൾ എൻ്റെ അടുത്ത് കുറെ റൊമാൻറ്റിക് നാടകം കളിച്ചില്ലേ? ഈ നാണയം അതിൻ്റെ അടയാളമാ. നിങ്ങൾക്ക് എൻ്റെ മറുപടി വേണമെന്നല്ലേ പറഞ്ഞത്? ഇതാണ് എൻ്റെ ഫൈനൽ മറുപടി. ഇത്രയും വലിയ പരിപാടി ഒപ്പിക്കുന്ന ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ. ഇപ്പൊ കണ്ടതൊന്നും ഒരു കളിയല്ല, ഇതൊക്കെ വെറും ഒരു തുടക്കം. എന്താ പറഞ്ഞത്? രാത്രി എന്റെ മുറിയിലേക്കൊന്ന് വരണം, ചെറിയൊരു പരിപാടി ചെയ്യാനുണ്ട്.